Nada Verpicha, Doni Verpicha, Ote and PT Seven, Mike Vidi Vichirino, Avartha Likitaniana, Pinda Ponada, Arun in the Ilum, Ada Patha, Egresham Ada Pathode, PT Seven, Mike Vidi Vichadana, the Naga Maya, Uru, Nalpati Anchi Minute, Egresham Purthi in the Niana Karaduna, the Gilu Everingali Pol, Nilavi Libikinunda. Nilavil E. Ane, Mycodi, Kratimuru, Mukamanikur, Olam Binadumbo, Ane, Ipol, Avadanum, Tiriche, Kundu Erinadin Vendi, Kutileke Kundu Erinadin Vendiula, Nadabadical, other Purogumichu and Dirikin Nuladana, Anadabadical, Vanamopa, Valia, Druta Dil Teniana, Nanamopina Bathanum, Atheram, Nadabadi, Hundarikin other. When I'm opening some of the Chartalam, Pradana Mayim, Averke, Ere, Asha Sika on the Gaidi Manam, Iru, Ani, Iteratil, Mycodiacan, Kardinu, Valare, Budimutim, Ani, Mycodiacan, Kardinu, Nulade, Avare, some of the Chartalam, Malia, Asha Sika on the Gaidi Mana, Edalum, Adinde, Narabadical, Elam, Arabicino, Namuka, Ipol, E. Ani, Mycodiacha, Aniude, Adia, the Shengal, Ulpade, Porto Irunda, Kratimai, Ulvanatil, ഒരു സമതലമായ പ്രദേശത്തെ ആനയെ ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് അവിടെ നിന്നും ഇനി സമതലമായ പ്രദേശമാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നത് ഒരു സമതലമായ പ്രദേശത്തെ തന്നെയാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്നും കാര്യമായ മരങ്ങളൊന്നും കാണുന്നില്ല മരങ്ങളെല്ലാം വളരെ കുറവാണ് അവിടെ അതുകൊണ്ട് തന്നെ ഈ ലോറി എത്തുന്ന ഭാഗത്തെ കൃത്യമായി ലോറി എത്തിക്കുക അതിനുശേഷം ഈ ആനയെ അവിടെ നിന്നും കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ മുന്നിലുള്ള വെല്ലുവിളി ഏതായാലും ആ നടപടികളെല്ലാം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അരുൺ അതുമാത്രമല്ല ആനയെ ലോറിയിൽ കയറ്റുകയാണെങ്കിൽ അരുൺ നിൽക്കുന്ന പ്രദേശത്തോടു കൂടി തന്നെ ആയിരിക്കുമോ പ്രദേശത്തിലൂടെ കൂടി തന്നെ ആയിരിക്കുമോ കൊണ്ടുവരിക തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും കാരണം ഈ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം പല സംഘങ്ങളായി വലിയ സംഘ എണ്ണം തന്നെയുണ്ട് അതുകൊണ്ട് ഇവരെല്ലാവരും ഈ ഒരു വഴി തന്നെ ആയിരിക്കുമോ മടങ്ങി വരിക തീർച്ചയായും ഈ വഴി തന്നെയാണ് മടങ്ങി എത്തുക കാരണം ഇതിൻ്റെ ആനയെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ ധോണി മേഖലയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഏക വഴി ഇത് തന്നെയാണ് പിന്നെ ഇതല്ലെങ്കിൽ മറ്റൊരു വഴിയുള്ളത് വനമേഖലയോട് ചേർന്നിട്ടുള്ള വഴിയാണ് പക്ഷേ ആ വനമേഖലയോട് ചേർന്ന പ്രദേശത്തുകൂടെ ആനയെ കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ് അതുകൊണ്ട് തന്നെ ഈ ജനവാസ മേഖലയിലേക്ക് എത്തിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ജനവാസ മേഖലയിലൂടെ തന്നെ ആനയെ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ നിലവിൽ കഴിയുകയുള്ളൂ ഏതായാലും അത് അതിൻ്റെ സുരക്ഷ അല്ലെങ്കിൽ മുൻകരുതലുകൾ അത്തരത്തിലുള്ള നടപടികൾ ഇതെല്ലാം കൃത്യമായി പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് അത്തരത്തിലുള്ള നടപടികൾ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ആവുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഏതായാലും ഈ ഒരു ദൗത്യം 7:15 കൂടെ മയക്കുവെടി നൽകി ഇപ്പോൾ 8:15 ഒരു മണിക്കൂറോളം സമയം പിന്നിടുമ്പോൾ ആനയുടെ ഈ നടപടികൾ അതെല്ലാം അതെ PT7 മയക്കുവെടി വെച്ചു ആദ്യഘട്ടം വിജയകരമായി തന്നെ പൂർത്തിയായിരിക്കുകയാണ് മയക്കുവെടി വെച്ചതിന് ശേഷം 45 മിനിറ്റ് ആയിരുന്നു ഏറെ നിർണായകമായ ഒരു സമയം അതിനിടയിൽ ആന മയങ്ങും തുടർന്നായിരിക്കും മറ്റ് നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർക്ക് കടക്കേണ്ടത് ലോറി JCB കുങ്കി ആനകൾ ഇവയുടെ സഹായത്തോടെ ആകണം ആനയെ ഉൾക്കാട്ടിൽ നിന്ന് തിരികെ മെരുക്കുന്നതിനുള്ള കൂട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളിലേക്ക് കടക്കേണ്ടത് എന്തായാലും ഏറെ ഭീതി പരത്തിയ പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും കർഷകർക്കും ഒക്കെ തന്നെ വലിയ ആശങ്കയിലാഴ്ത്തിയ കാട്ടുകൊമ്പനെയാണ് ഇപ്പോൾ മയക്കുവെടി വെച്ച് പിടികൂടിയിരിക്കുന്നത് അരുൺ തുടരാം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പ്രദേശത്തോടുകൂടി തന്നെ ആയിരിക്കുമോ PT7 കൊണ്ട് ഉദ്യോഗസ്ഥർ തിരികെ വരിക എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അരുണിലേക്ക് എത്താം മാധ്യമപ്രവർത്തകർക്ക് അടക്കം ഒരു പരിധിക്കപ്പുറം കടന്ന തത്സമയ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിൽ വിലക്ക് ഉണ്ട് വനപ്രദേശം തന്നെയാണത് മാത്രമല്ല സുരക്ഷ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർ ആ രീതിയിൽ
അകലം പാലിച്ചു നിൽക്കണം എന്ന് നിഷ്കർഷിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സന്നാഹങ്ങളുമായാണ് വനംവകുപ്പ് പി ടി സെവനെ ഇത് മയക്ക് വഴി വയ്ക്കാൻ ഇറങ്ങിയത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ദിവസങ്ങളായുള്ള പരിശ്രമത്തിനൊടുവിലാണ് ഇത്തരത്തിൽ പി ടി സെവനെ മയക്ക് വഴി വയ്ക്കാൻ സാധിച്ചത് എന്നുള്ളത് വലിയ ശ്രമകരമായൊരു ദൗത്യം എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും അത് ഏറെക്കുറെ പര്യവസാനിച്ചിരിക്കുന്നു. പി ടി സെവനെ മയക്കുവടി വെച്ചിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ജനങ്ങൾക്ക് ഭീതി ഒഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. കാരണം പി ടി സെവൻ ജനങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പി ടി സെവനെ പോലെ നിരവധി ആനകൾ ഇനിയും ഉണ്ട്. ഇവയൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ഭീതിയുണ്ട്. അതുകൊണ്ട് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു ആത്മവിശ്വാസം എന്നുള്ള രീതിയിൽ തന്നെയാണ് പി ടി സെവനെ മയക്കുവടി വെച്ചത്. അതെ, തീർച്ചയായും. കാരണം സാറാ, നമുക്കറിയാം, വനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മിഷൻ പി ടി സെവൻ വനംവകുപ്പിന്റെ ഏറ്റവും വലിയ ദൗത്യം എന്നു തന്നെയാണ് വിശേഷിപ്പിച്ചത്. അരുൺ തുടരുന്നു എന്ന് കരുതുന്നു. അരുൺ, നമുക്കറിയാം വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്. കാരണം ഏറെ ആശങ്കകൾക്കൊടുവിൽ ഏറെ ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു പി ടി സെവനെ മയക്കുവെടി വയ്ക്കുക എന്നുള്ളത്. കാരണം വളരെ കരുത്തനായ കാട്ടുകൊമ്പൻ തന്നെയായിരുന്നു പി ടി സെവൻ. ഒരുപക്ഷെ ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് ഉൾക്കാട്ടിലേക്ക് കടക്കുകയും രാത്രിയോടുകൂടി തിരികെ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യും. വീണ്ടും ഉൾക്കാട്ടിലേക്ക് കടക്കുന്ന രീതിയിൽ അതിവിദഗ്ധമായി തന്നെ പി ടി സെവൻ ഉദ്യോഗസ്ഥരെയും തുടർ ദിവസങ്ങളിൽ കബളിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും വളരെ വിജയകരമായ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺ? ഈ ആനയെ പിടികൂടിയതിനു ശേഷം, മയക്കുവെടി വെച്ച് പിടികൂടിയതിന് ശേഷം ധോണിയിലുള്ള കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അത് ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ എത്തിയ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വാഹനങ്ങൾ, ലോറിയായാലും മണ്ണുമന്തി യന്ത്രം ജെ സി ബി ഉൾപ്പെടെയുള്ള വാഹനങ്ങളായാലും ഇതെല്ലാം കാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നതിന് ഏകദേശം ഒരു കിലോമീറ്ററിന് അപ്പുറത്താണ് ആന ഇപ്പോൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആനയുടെ ഈ മയക്കം അത് പൂർണ്ണമായും മയങ്ങുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ആനയുടെ മയക്കം കൃത്യമായി ഓക്കെ ആവുന്നത് വരെ അത് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. സാധാരണ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഈ ആനകൾക്ക് ഈ മയക്കുവേടി നൽകുമ്പോൾ അരമണിക്കൂറോളം വേണം സമയമെടുക്കും അതിൻ്റെ മയക്കം പൂർണ്ണമാവാൻ, അല്ലെങ്കിൽ മയക്കത്തിൽ കൃത്യമായി അവ എത്താൻ എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. പക്ഷേ ഈ പി ടി സെവനെ പോലുള്ള കൊമ്പൻ അത് വലിയ ആരോഗ്യമുള്ള കൊമ്പനാണ്. അതുകൊണ്ട് തന്നെ ഈ ആനയ്ക്ക് ചിലപ്പോൾ അത് അധികം സമയം വേണ്ടി വരാൻ സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആരോഗ്യ സംഘം കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ആരോഗ്യ സംഘം കൃത്യമായി കാര്യങ്ങൾ പരിശോധിച്ച് വിലയിരുത്തി അതിനുശേഷമാണ് ആനയെ വാഹനത്തിൽ കയറ്റുന്നതും മറ്റു നടപടികളെല്ലാം നടത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ നിന്ന് പോയ ഉദ്യോഗസ്ഥ സംഘം ഇപ്പോഴും ഈ കാടിനകത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവിടെ തന്നെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടപടികൾ പൂർത്തിയാവുന്ന മുറയ്ക്ക് ആനയെ കൂട്ടിലെത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവുമെന്നുള്ളതാണ് മന്ത്രി തന്നെ, വനംമന്ത്രി തന്നെ പറയുന്നത്. ഈ ആനയെ കൂട്ടിലെത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് തന്നെ ഇത് പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് എല്ലാവരുടെയും പിന്തുണയും വേണമെന്നും ലക്ഷ്യം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുകയാണ് വനംവകുപ്പിൻ്റെ മുൻപിൽ ഉള്ള ദൗത്യം എന്നുള്ളതാണ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഇവർക്ക്, ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പ്രകാരം ഈ ദൗത്യത്തിന് പൂർണ്ണത വരിക എന്നുള്ളത് ആനയെ ഇവിടെ നിന്നും കൂട്ടിലെത്തിക്കുന്നതോടുകൂടെയാണ്. അതായത് യുക്കാലി മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു കൂട്, ചട്ടം പഠിപ്പിക്കുന്നതിനായി മെരിക്കുന്നതിനായുള്ള കൂട്, ആ കൂട്ടിലേക്ക് എത്തിക്കുന്നതോടുകൂടെ ആയിരിക്കും ഈ ദൗത്യത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന് പറയാനാവുക. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വാർത്തകളിലേക്ക് തന്നെ കൂടുതൽ എത്തേണ്ടത്